Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ദജ്ജാലിനെയും പറ്റി പറയുമ്പോൾ ചേർത്തു പറയുന്ന ഒരു അറബി വാക്കാണ് മസീഹ്. മസീഹു ദജ്ജാൽ, ഈസാ മസീഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ദജ്ജാൽ ആകട്ടെ വഴികേടിന്റെ വക്താവാണ്. രണ്ടു പേർക്കും മസീഹ് എന്ന വിശേഷണം എങ്ങനെ വന്നു? ദജ്ജാലിന്റെ വിശേഷണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എങ്ങനെ വന്നു? ഇവിടെയാണ് അറബി ഭാഷയുടെ സൗന്ദര്യവും അർത്ഥവ്യാപ്തിയും നാം തിരിച്ചറിയേണ്ടത്. ലറബ എന്ന വാക്കിന് തന്നെ എത്രയോ അർത്ഥ തലങ്ങളുണ്ട്. ലറബ എന്ന അറബി വാക്കിന്റെ അർത്ഥം വെട്ടി എന്നാണ്. എന്നാൽ ഖുർആനിൽ അള്ളാഹു തആല ഈ ഒരു വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, ലറബല്ലാഹു മസല. ഇവിടെ അർത്ഥം അള്ളാഹു തആല ഉദാഹരണം, ഉപമിച്ചു, ഉദാഹരിച്ചു എന്നാണ്. സന്ദർഭ സാഹചര്യത്തിൽ അറബി പദങ്ങളുടെ അർത്ഥം മാറും, അർത്ഥം വ്യത്യാസമാകും. ഇത് ഖുർആനിൽ മാത്രമല്ല, അറബി ഭാഷയുടെ പ്രത്യേകതയാണ്, സൗന്ദര്യമാണ്. മസീഹ് എന്ന അറബി വാക്കിന്റെ ഒരു അർത്ഥം തുടച്ചു നീക്കപ്പെട്ടത് എന്നാണ്. ഈ അർത്ഥമാണ് ദജ്ജാലിനോട് ചേർന്നു വരുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് അവന്റെ ഒരു കണ്ണ് തുടച്ചു മാറ്റപ്പെട്ടതുപോലെ പൊള്ളയാണ്. രണ്ട് കണ്ണുകളിൽ ഒന്ന് ഊതി വീർത്ത് പൊള്ളയായതാണ്. മസീഹ് എന്ന അറബി വാക്കിന്റെ മറ്റൊരു അർത്ഥം തടവുന്നവൻ, തലോടുന്നവൻ എന്നൊക്കെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല മുഅ്ജിസത്ത് നൽകിയതാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പാണ്ഡുരോഗികളെയും അന്ധരായ ആളുകളെയും തടവുമ്പോൾ രോഗം സുഖപ്പെടുമായിരുന്നു, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം. ഇങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ദജ്ജാലിനും മസീഹ് എന്ന് അറബി പദം ചേർത്ത് പറയുന്നത്. അതുപോലെ മസീഹ് എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥമാണ് അസ്സിയാഹത്തു ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളത്. ഈ അർത്ഥത്തിലും ദജ്ജാലിനും ഈസാ നബിക്കും ഈ പേര് യോജിക്കുന്നതാണ്. ദജ്ജാല് ഭൂമി ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഫിത്നയാക്കും, ഫിത്നയിൽ ആളുകളെ അകപ്പെടുത്തും. ഈസാ നബി ആകട്ടെ അവനെ തേടി ചുറ്റി സഞ്ചരിച്ച് അവസാനം ബാബുൽ ലുദ്ദ് അവിടെ വച്ച് അവനെ കണ്ടുമുട്ടി വധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മസീഹ് എന്ന അറബി വാക്കിന്റെ അർത്ഥവ്യാപ്തി അറിയുമ്പോഴേ ആ വാക്ക് ഈസാ നബിക്കും ദജ്ജാലിനും ഉപയോഗിച്ചതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അറബി ഭാഷ അത് സാഹിത്യ സമ്പുഷ്ടമാണ്. അർത്ഥവ്യാപ്തിയുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാകണമെങ്കിൽ അറബി ഭാഷയെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.